ഒരു പ്രോബ്ലം നോക്കൂ. ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈനിൽ 20 ഉം 30 ഉം ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈനിലെ മറ്റേ ആംഗിൾ കാണാൻ 70 + 30 കൂട്ടുക. 180-ൽ നിന്നും 70 + 30 കുറയ്ക്കുക. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ എത്രയാ? 30 ഡിഗ്രി തന്നെയാണ്. ഇനി നോക്കൂ, ഇവിടെ ഈ ആംഗിളാണ് കാണേണ്ടത്. ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണെന്ന് കണ്ടുപിടിക്കൂ. ഇത് രണ്ടും സെയിം അല്ലേ? അതായത് 150. ഇവിടെ നോക്കൂ, ഈ ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? അതെ, ഈ 180-ൽ നിന്നും ഈ 60-ഉം ഈ 40-ഉം കുറച്ചാൽ മതിയാകും. ഇനി എളുപ്പമല്ലേ? ഈ ഓരോ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾ അതേ സെയിം വാല്യൂ എഴുതിയാൽ മതിയല്ലോ. അതായത് 60 ഓപ്പോസിറ്റ് 60, 80 ഓപ്പോസിറ്റ് 80, 40 ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആണ്. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കൂ. ഇതിൽ ക്ലൂ തന്നിട്ടുണ്ട്. അതായത് 90 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ബാക്കി ആംഗിൾസ് കണ്ടെത്താമല്ലോ. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 50 + ഈ ഒരു 90 കൂടി ആഡ് ചെയ്യുമ്പോൾ 140 കിട്ടും. 180-ൽ നിന്നും 140 കുറയ്ക്കുമ്പോൾ ബാക്കി ഇവിടെ 40 കിട്ടും. ഈസ് ഇറ്റ് റൈറ്റ്? ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടെത്താൻ എളുപ്പമല്ലേ. ദിസ് വൺ ഈസ് 50 ആൻഡ് ദിസ് വൺ ഈസ് 40. ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ. ഇനി മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്കിവിടെ നോക്കാം. ഇതാണ് ആ ചോദ്യം. ചിത്രത്തിൽ എക്സിൻ്റെ വില എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഫിഗർ? ഇവിടെ ഒരു ആംഗിൾ x + 65 മറ്റേ ആംഗിൾ x + 25 ആണ്. അതായത് ഒരു സ്ട്രൈറ്റ് ലൈനിലെ രണ്ട് ആംഗിൾസാണ്. ഇവിടെ 65 ഉം 25 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. പിന്നെ ഉള്ളത് രണ്ട് ആംഗിൾസിലും ഓരോ എക്സ് വീതമുണ്ട്. അന്നേരം ആ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. 180-ൽ നിന്നും ഈ രണ്ട് വാല്യൂസ് കുറച്ചാൽ, അതായത് 90 ഡിഗ്രി 65 + 25 കുറച്ചാൽ ബാക്കി കിട്ടുന്നത് എത്രയാ? 90 ഡിഗ്രി. യെസ്, 65 + 25 = 90. 180-ൽ നിന്നും 90 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 180 - 90 = 90. ഈ 90 എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ വേറൊരു എക്സ് ഉണ്ട്. ഈ രണ്ട് എക്സും കൂടെ ചേരുന്ന വാല്യൂ ആണ് 90 ഡിഗ്രി. അപ്പോൾ ഒരു എക്സ് കാണാൻ എന്ത് ചെയ്യണം? അതെ, 90-യുടെ പകുതി എടുക്കണം. അതായത് 2x = 90, ദെൻ x = 90/2 = 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 45 ഡിഗ്രി. ദ വാല്യൂ ഓഫ് x = 45 ഡിഗ്രി. ഇത് ഒരു USS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്.